ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ടെക് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് സാംസങ് എം സീരീസിൻ്റെ ഏറ്റവും പുതിയ മോഡലായ സാംസങ് M30s അൺബോക്സിംഗ് റിവ്യൂ ആണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇന്ന് ഒരു പുതിയ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന 80% ആൾക്കാർ മെയിനായി ഫോക്കസ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളിലാണ്. ഒന്നാമത്തേത് ബാറ്ററി ലൈഫാണ്, രണ്ട് അതിൻ്റെ ക്യാമറ ക്ലാരിറ്റിയാണ്, മൂന്നാമത്തേത് അതിൻ്റെ വിലയാണ്. ഏറ്റവും വില കുറവുള്ള, അത്യാവശ്യം നല്ല ബാറ്ററിയും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും ഉള്ള ക്യാമറയും ഉള്ള ഫോണിനെയാണ് ആൾക്കാർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ കണ്ടീഷനൊക്കെ ഫോളോ ചെയ്തിട്ട് ഒരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാംസങ് M30s ഏറ്റവും ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് പുതുതായി ലോഞ്ച് ചെയ്ത സാംസങ് M30s പരിചയപ്പെടാം. ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനാൽ തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായി ലോഞ്ച് ചെയ്ത M30s ആണ് എൻ്റെ കയ്യിലുള്ളത്. അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എൻ്റെ ഇരുവശത്തുമുള്ള സ്റ്റിക്കർ ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബോക്സ് അൺബോക്സ് ചെയ്യും. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം സാംസങ് M30s മൊബൈലും, പിന്നെ ഇവിടെ രണ്ട് മൂന്ന് കടലാസ് കാണുന്നുണ്ട്. ഇതൊന്ന് എടുത്ത ഇതിൻ്റെ ഉള്ളത് വാറണ്ടി കാർഡാണ്. പിന്നെ ഇത് കാണുന്നത് സ്ലിം പോട്ട് പിന്നാണ്. ഫോണിൻ്റെ അൺബോക്സ് കഴിഞ്ഞു, ഇനി നമ്മൾ ഫോണിൻ്റെ കൂടുതൽ പ്രത്യേകതകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്യൂച്ചർ എന്നാൽ ബാറ്ററി കപ്പാസിറ്റിയാണ്. 6000 mAh ആണ് അത് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ചാർജ് തീരാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയാണ്. 48 MP ബാക്ക് ക്യാമറയും 12 MP ഫ്രണ്ട് ക്യാമറയും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിൽ കുറച്ച് നല്ല ഫ്യൂച്ചർ സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് നൈറ്റ്, പനോരമ, പ്രോ, ലൈവ് ഫോക്കസ്, ഫോട്ടോ, വീഡിയോ, സൂപ്പർ സ്ലോ മോഷൻ, പിന്നെ ഹൈപ്പർ ലാപ്സ്. പുതുതായി ആഡ് ചെയ്തതാണ് ഫുഡ്, സൂപ്പർ സ്ലോ മോഷൻ. ഇതിലെടുത്ത ഫോട്ടോയും വീഡിയോയും സ്ലോ മോഷനും ഒക്കെ ഇത് ഈ വീഡിയോൻ്റെ അവസാനം ഇടുന്നതായിരിക്കും. ഇനി സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഇതിൻ്റെ ലോക്ക് നമുക്ക് നോക്കാം. സാധാരണ എല്ലാ ഫോണിനും ഉണ്ടാകുന്നത് പോലെ തന്നെയാണ്, ഫേസ് ലോക്കും ഫിംഗർ പ്രിൻറ്റും പാറ്റേണും ഒക്കെയാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം കുറച്ച് നല്ല സ്പീഡുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റോറേജിലേക്ക് കടന്നാൽ 4GB റാമും 64GB റോമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് 6GB റാമും 128GB റാമിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് വെച്ചാൽ ഒക്ടാ കോർ പ്രോസസ്സാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് നോക്കുകയാണെങ്കിൽ 6.45 ഫുൾ HD ഡിസ്പ്ലേയും AMOLED ഡിസ്പ്ലേയുമാണ്. നമുക്ക് ഇനി ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റിയും വീഡിയോ ക്ലാരിറ്റിയിലും ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ തന്നെ തരുന്നുണ്ട്. 4K വീഡിയോ ഇതിൽ സപ്പോർട്ട് ആകുന്നതാണ്. വൈഡ് ആംഗിൾ ക്യാമറയും ഇതിൽ സപ്പോർട്ട് ആകുന്നതാണ്. ലൈവ് ഫോക്കസ് ഒക്കെ നല്ല ഭംഗി. ഇതിൻ്റെ ക്യാമറ സെറ്റിങ്സ് ഒക്കെ ഇതിൽ ലാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഇതൊക്കെയാണ് M30s കുറിച്ച് പറയാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടും വിലയിലും വീഡിയോ ക്ലാരിറ്റിയിലും ബാറ്ററി കൊണ്ടും ഏറ്റവും ചുരുങ്ങിയ വിലയിലും അനുയോജ്യമായ ഏറ്റവും നല്ല ഒരു ഫോണാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരിക്കൽ കൂടി, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ.